ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനായിട്ട് നമുക്ക് ഒരു റിങ് എടുക്കുക. റിങ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാത്തൊരു വളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റിങ് അല്ലെങ്കിൽ വള ചുറ്റും കമ്പിളിനൂലുണ്ട്. ഈ കമ്പിളിനൂലിൽ നിന്ന് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ചുറ്റും ചുറ്റി കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇച്ചിരി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പിളിനൂല്. അത് നാല് ലെയർ ഇട്ടിട്ടുണ്ട്, നാല് ലെയറ്. ഇത് ഈ വളയ്ക്ക് ചുറ്റും നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഈ വളയ്ക്ക് ചുറ്റും നമ്മൾ ഈ കമ്പിളി നൂല് കൊണ്ട് ചുറ്റണം. ഇതേണ്ട, ഞാൻ ഈ വള നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കമ്പിളി നൂല് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട്. ഇതേണ്ടേ, ഈ ഓറഞ്ച് കളറ് പിന്നെ യെല്ലോ. ഈ രണ്ട് കളറിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര നീളം എന്ന് വെച്ചാൽ 2 മീറ്റർ. അവനവൻ ഇഷ്ടമുള്ള എടുക്കാം, എങ്കിലും ഞാൻ 2 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ രണ്ട് കളറിൽ നിന്നും എടുത്തിട്ടുണ്ട്, എടുത്ത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കമ്പിളി നൂല് 2 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കളർ നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു സെറ്റ് ഞാൻ എടുത്തു. എടുത്തിട്ട് നമുക്ക് ഈ റിങ്ങിലോട്ട് കൊളുത്തി കൊടുക്കാം. ഇതുപോലെ അതുപോലെ അടുത്ത കളർ. ഇത് ഓറഞ്ച് കളറാണെങ്കിൽ അടുത്ത യെല്ലോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കളറ് ഇട്ട് കൊടുക്കാം. അതിലോട്ട് അടുത്ത ഞാൻ യെല്ലോ കളറാണ്. രണ്ട് കളർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ സെറ്റ് ഓറഞ്ച് കളർ. നല്ല അടുക്കിനിങ്ങനെ ഇങ്ങനെ കൊളുത്തണം. അടുത്ത യെല്ലോ കളർ.
അഞ്ചെണ്ണമായി. ഇനി ഒന്നുകൂടെ ഓക്കെ, ഇപ്പം ആറ് സെറ്റായിട്ടുണ്ട് ഇതിനകത്ത്. ഈ റിങ്ങിൽ ആറെണ്ണം നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ആറോ നാലോ എട്ടോ എത്ര വേണേ. ഇപ്പം ഞാൻ ആറെണ്ണമേ ഇതിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലൊരു ഡിസൈൻ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇതെവിടെയെങ്കിലും ഈ റിങ് നമുക്ക് എവിടെയെങ്കിലും കൊളുത്തിയിടണം, ഹാങ് ചെയ്യണം. എവിടെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്ക് പറ്റുന്ന സ്ഥലത്തും ഉണ്ട്, ഇത് ഹാങ് ചെയ്തിടുക. എന്നിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ റിങ് ഏതെങ്കിലും ബലമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഹാങ് ചെയ്യണം. ഒന്നെങ്കിൽ കതകിൻ്റെ പിടിയലോ കസേരയുടെ കാലിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും മതി. ഇപ്പം ഞാൻ കതകിൻ്റെ ഡോറിൻ്റെ പിടിയലാണ് കൊളുത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും തൂക്കി ചിലപ്പോൾ അത് ഇളകി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ബലത്തെ ഒരു പ്രതലത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊളുത്താൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ തന്നെ രണ്ട് നാല് ആറ്, അപ്പോൾ ആറ് പോർഷൻ ഉണ്ട് അതിന്. ആറ് പോർഷൻ ഇതിനകത്ത് ആദ്യത്തെ രണ്ടിൽ സെറ്റ് എടുക്കാം നമുക്ക്. ആദ്യത്തെ രണ്ട് സെറ്റ് എടുത്തിട്ട് ഇത് നമുക്ക് മൂന്നായിട്ട് പകുത്തെടുത്തു. മൂന്നായിട്ട് പകുത്തെടുത്തു. ഈ ഓറഞ്ചിൻ്റെ ഓറഞ്ചിൻ്റെ രണ്ടായിട്ട് എല്ലോ രണ്ടായിട്ടും എടുത്തു. നടുക്ക് വന്നിട്ട് ഈ രണ്ടേ നിന്നും ഒരു സെറ്റ് രണ്ടിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിടുക. കണ്ടല്ലോ, നല്ല മുറുക്കി കെട്ടണം. ഓക്കെ, ഇങ്ങനെ കെട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വീണ്ടും ലെഫ്റ്റിൽ നിന്ന് കണ്ടോ നടുക്കലത്തെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണം. നടുക്കലത്തെ നൂലിങ്ങനെ ഒക്കെ പിടിച്ചിട്ട് വേണം ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ. ജസ്റ്റ് ഇങ്ങനെ കറങ്ങിക്കറങ്ങി വരും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വേണ്ട, നല്ലൊരു രീതിയിലുള്ള സ്റ്റിച്ച് വരും. ഇത് നല്ല ഒരു ഡിസൈനിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ രണ്ട് പേരും നമുക്ക് ഇതേപോലെ ചെയ്യാം. ഈ മൂന്ന് സെറ്റ് ഞാനിവിടെ ഒരേ ഡിസൈനിൽ തണ്ട ഈ ഡിസൈനിൽ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. രണ്ടേ ഇത് മൂന്നും നടിങ്ങനെ വെച്ച് നോക്കുക. ഒരേ ലെങ്താണ്, ഒരേ ലെങ്ത്. ഒരേ ലെങ്തിൽ ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും തുന്നാം, എത്ര നീളത്തിൽ വേണമെങ്കിലും തുന്നാം, അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിലും തുന്നാം. നമുക്ക് ഇപ്പോൾ ഞാൻ ഈ അളവിലെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേ ഒരേ ലെങ്തിൽ ഇങ്ങനെ ഡിസൈനിൽ ഇങ്ങനെ കെട്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ ആ സ്റ്റിച്ച് തന്നെ പഴയ രീതിയിൽ തന്നെ ഇതൊന്ന് ഒന്ന് കെട്ടിയെടുക്കുക. ഓക്കെ, ഇത് മാലയുടെ കുറച്ച് മുത്താണ്, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ മുത്താണിത് കേട്ടോ. അന്നേരം ഇത് നമുക്ക് നമ്മുടെ
യുക്തി പോലെ നമുക്കണ്ട് ഈ നടുക്കലത്തെ ലെയറിൽ നമുക്കണ്ട് എന്തിങ്ങനെ കൊരുത്തു കൊടുക്കാം. എത്ര മുത്ത് വേണേലും കൊരുത്തു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണേ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ നടുക്കലത്തെ ലെയറിൽ ഈ പറ്റുന്ന അത്രയും മൂന്നോ നാലോ നൂലെടുത്ത് ഇങ്ങനെ കൊരുത്തിടാം. കൊരുത്തിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് മുത്ത് ഇങ്ങനെ നടുക്ക് വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് കെട്ടാം. നമുക്ക് എത്ര മുത്ത് വേണമെങ്കിലും ഇത് ചെയ്ത് കൊടുക്കാം. ഇത് പല ഡിസൈനിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ മുത്തൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇത് രണ്ടായിട്ട് എടുത്തിട്ട് ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോടെ നമുക്ക് കുറച്ച് നൂലും കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ഇത്രയും നൂലിന് തിക്കില്ല, അതുകൊണ്ടാണ് കുറച്ച് നൂലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നൂലും കൂടെ ഞാൻ കുറച്ച് നീളത്തിൽ ഇതേ നീളത്തിൽ ഇവിടുന്ന് ഈ താഴെ വരെയുള്ള നീളം എടുത്തിട്ട് കുറച്ച് നൂലും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് കളറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത്. നമുക്ക് ഇതും കൂടെ അതിനകത്തോട്ടൊന്ന് ഇട്ടെടുക്കുമ്പോൾ ഇച്ചും കൂടെ ഒരു തിക്നെസ് കിട്ടും. ണ്ടേ, ഈ നൂലും കൂടെ ഞാൻ രണ്ടേ നിന്നും ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചു. അത് ഞാൻ നമ്മൾ ആ കെട്ടിട്ടതിനകത്ത് ഇത്രയും നൂലും കൂടെ ഞാൻ രണ്ടേ ഇതിനകത്ത് ഇത്രയും നൂലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് നീളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് താഴത്തെ കെട്ടയിൽ പിടിച്ച് മുറുക്കാം. എന്നിട്ട് നന്നായിട്ട് മുറുകിയിരിക്കും അത്, കണ്ട. ഇനി ഇതൊന്ന് പിടിച്ച് നന്നായിട്ട് ഓരോന്നും പിടിച്ചൊന്ന് മുറുക്കി ഓരോ നൂലിലും പിടിച്ച് വലിച്ച് അതൊന്ന് മുറുക്കുക. ഇത് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും നമുക്കൊരു കെട്ടിടാം. ഇപ്പോൾ ഒരു നല്ല മുറുക്കം കിട്ടും ചുറ്റിനും. രണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നായിട്ട് കുറച്ച് നൂലെടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറു കെട്ടിട്ട് കൊടുക്കാം. ഓരോ ചെറിയ കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ ചുറ്റും ഓരോ കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് താഴെ ലെവലില് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്ലിപ്പ് ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഇത് താഴെ ഞാൻ ലെവലില് കട്ട് ചെയ്ത് കൊടുത്തു. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ചെറിയ ചീപ്പ് എടുത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്ലിപ്പ് സ്ലൈഡ് എന്തുവേണേലും നമുക്കിവിടെ കുത്തിക്കൊടുക്കാം. ഇതുപോലെ ഞാൻ വേറെ മുന്നേ ചെയ്തുകൊണ്ട് ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു ഐറ്റമാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു
പിന്നെ ക്ലിപ്പ് ഹോൾഡറാണ്. ഇത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ നൂല് കിട്ടും, അത് വെച്ച് ചെയ്തതാണ്. കമ്പിളി നൂലല്ല ഇത്, ഇത് വേറെ മെറ്റീരിയലാണ്. ഇതിപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് കമ്പിളി നൂല് വെച്ച് ചെയ്തത്. ഇതിൽ നമുക്കിനി വീടുകളിൽ സ്ലൈഡോ ക്ലിപ്പോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങും പരതി നടക്കേണ്ട കാര്യമില്ല. ഇതിലിങ്ങനെ ക്ലിപ്പ് ചെയ്തിടാമെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ഏത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ നൂലുകൊണ്ട് തന്നെ ഇത് ഒത്തിരി വർഷമായിട്ടോ ആദ്യം ചെയ്ത് തുടങ്ങിയിട്ടുമാണ്. ഇത്തരം വ്യത്യസ്തമായ ഓരോ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.